ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും എസ് പി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നു. നമ്മളെല്ലാവരും മൊബൈൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടറെല്ലാം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും റാം എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ റാം, റാമിൻ്റെ പെർഫോം, റാമിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് കൂടുമോ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് കൂടുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എസ് പി മീഡിയ ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെല്ലൈക്കണോടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ഇതൊരു മെമ്മറി തന്നെയാണ്. പക്ഷേ നമ്മുടെ സാധാരണ നോർമൽ മെമ്മറി കാർഡ് ഹാർഡ് ഡിസ്കുകളെ വെച്ച് ഇത് ഡിഫറൻ്റ് ആണ്. ഇത് നമുക്ക് ഹാർഡ് ഡിസ്കുകളിനകത്ത് നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമ്മളതിനകത്ത് ഫോട്ടോസും വീഡിയോസും എന്ത് കയറ്റി വെച്ച് കഴിഞ്ഞാലും നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ മൊബൈലിനകത്ത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ അതിൽ തന്നെ സുരക്ഷിതമായിരിക്കും. പക്ഷേ ഇതിനകത്ത്, റാമിനകത്ത്, അതൊരു താൽക്കാലിക സ്റ്റോറേജാണ്. അതിനകത്ത് എപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന ആ സമയത്ത് മാത്രമേ അതിനകത്ത് സ്റ്റോറേജിങ് നടക്കുകയുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ സ്പീഡിൽ റീറൈറ്റ് ചെയ്യും. ഡാറ്റകളെ കൈമാറ്റം ചെയ്ത് ഹൈ സ്പീഡിൽ ഡാറ്റകളെ കൈമാറ്റം ചെയ്യാൻ, മറ്റു മെമ്മറിയേക്കാളും ഹൈ സ്പീഡിൽ ഡാറ്റകൾ കൈമാറ്റം ചെയ്യാൻ ഈ ഒരു മെമ്മറിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റാമിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. നമുക്കൊരു ഓഫീസ് റൂം തന്നെ എടുക്കാം. ഓക്കെ, ഒരു ഓഫീസ് റൂമിനകത്ത് ഒരു ടേബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കബോർഡ് ഉണ്ടാവില്ലേ. ഈ ഓഫീസർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ആ കബോർഡിനകത്ത്, അതായത് ഫയലുകൾ, അതുപോലെ തന്നെ പെൻസിൽ, സ്കെയിൽ, സ്റ്റാമ്പ് എല്ലാം അതിനകത്ത് വെച്ച് ആൾ ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഓഫീസർ മോർണിംഗ് വരികയാണ്, വന്നതിന് ശേഷം കബോർഡ് തുറക്കുന്നു. കബോർഡ് വന്നതിന് ശേഷം അയാൾക്ക് ആദ്യം ആ ദിവസങ്ങളിൽ ആവശ്യമായ സാധനം, അതായത് പേന, പെൻസിൽ, സ്കെയിൽ, അതുപോലുള്ള ഐറ്റംസ് എല്ലാം അയാളുടെ ടേബിളിൽ, ഡെസ്കിൽ എടുത്ത് വെക്കുന്നു. അതിനായിട്ടൊരു സ്പേസ് ആ ഡെസ്കിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അയാളുടെ മൊബൈൽ, ഇതെല്ലാം അയാളുടെ ഡെസ്കിൽ എടുത്ത് വെക്കുന്നു. ഇപ്പോൾ അയാൾക്കൊരു വർക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഈ കബോർഡാണ് നമ്മുടെ മൊബൈലിനകത്തെ മെമ്മറി. അതിനകത്ത് എപ്പോഴും നമ്മുടെ ഫയലുകളാണല്ലോ. അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡിനകത്ത് നിന്ന് ഫോട്ടോസ്, ഇതെല്ലാം നമ്മൾ വീഡിയോസ് എല്ലാം, ഫയലുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് മെമ്മറി കാർഡിനകത്ത്, ഫോൺ മെമ്മറിക്കകത്ത് അല്ലെങ്കിൽ ഇൻറ്റേണൽ എക്സ്റ്റേണൽ മെമ്മറിക്കകത്തായിരിക്കും നമ്മൾ സൂക്ഷിച്ച് വെച്ചത്. എന്നതുപോലെയാണ് ഈ കബോർഡ്. കബോർഡ് എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഉദാഹരണം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ്. കബോർഡ് മെമ്മറിയാണ്, അതിനകത്താണ് എല്ലാ ഫയലുകളും ആ വ്യക്തി ഫയലുകളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയാൾക്ക് അന്ന് ആവശ്യമായ നിത്യ നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ. ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും കുറച്ച് ആവശ്യമായ കുറച്ച് സാധനങ്ങളാണ്, പേന, സ്കെയിൽ, അതുപോലുള്ള ഷാമ്പു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അയാൾ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, അങ്ങനെയുള്ള വാട്ടർ ബോട്ടിൽ, അയാൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്കൊരു വർക്ക് വരികയാണ്, വർക്ക് വന്നൊരു ഡാറ്റൻ്റെ ഒരു വർക്കാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ നേരമേ കവറിൽ പോയിട്ട് ഫയലുകൾ എടുത്ത് വന്ന് അയാളുടെ ടേബിളിൽ വെച്ച്, ഒരു ചെറിയ ഒരു ടേബിളാണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, വലിയ ടേബിളല്ല, അത്യാവശ്യം ചെറിയൊരു ടേബിളാണ്. അപ്പോൾ ഈ ടേബിളിനകത്ത് ഫയൽ കൊണ്ടെന്ന് വെച്ച് അയാൾ ആ വർക്ക്, ആ തന്ന വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് വേറൊരു വർക്ക് കൂടി വരികയാണ്. നമുക്കൊരു ഉദാഹരണത്തിന് ഒരാൾ വാട്സാപ്പ് നമ്പർ, ഒരാളുടെ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ അയാൾ ഈ ഫയൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വീണ്ടും കബോർഡിൽ പോയിട്ട് അയാൾ ചോദിച്ച വർക്കിൻ്റെ, ഒരാളുടെ ഡീറ്റെയിൽ ചോദിച്ചു, ആ ഡീറ്റെയിൽ, ആളുകളുടെ ഡീറ്റെയിലുള്ള ഫയൽ കബോർഡിൽ നിന്ന് എടുത്തിട്ട് വന്നപ്പോൾ ഈ ടേബിളിൽ സ്ഥലമില്ല, ടേബിളിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പഴയത് അടച്ച് വെച്ച് മാറ്റിയതിന് ശേഷമായിരിക്കും പുതിയത് വെക്കുക, അല്ലെങ്കിൽ ഇതിന് മുകളിൽ വെച്ച് നോക്കുക. അതായത് ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കറക്റ്റ് വർക്കിംഗ് ആയിരിക്കില്ല, അല്ല സ്ലോ ആയിരിക്കും, എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ടേബിളിൽ നിന്ന് താഴെ വീഴും, അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്തിരുന്ന വർക്ക് അത് ഫിനിഷ് ആയിട്ടില്ല എങ്കിലും അതിനെല്ലാം തൂക്കി കബോർഡിൽ വെച്ചതിന് ശേഷം വേണം ഇത് നോക്കാൻ. ഇത് നോക്കിയിട്ട് പിന്നെ വീണ്ടും ഇത് ഫിനിഷ് ചെയ്തിട്ട് അപ്പോൾ ആ വർക്കിംഗ് അവിടെ സ്ലോ ആവും. അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് നമ്മുടെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈലിൻ്റെ റാമും വർക്കിംഗ് ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ, ഈ ഒരു ഡെസ്ക്കാണ് നമ്മുടെ മൊബൈലിനകത്തുള്ള റാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയാണെന്ന് വെച്ചാൽ ഈ പാട്ടെല്ലാം കിടക്കുന്നത് നമുക്കറിയാം ഒന്നില്ലെങ്കിലും ഫോൺ മെമ്മറിക്കകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡിനകത്തായിരിക്കും പാട്ട്, വീഡിയോസ്, ഫയലുകളെല്ലാം കിടക്കാൻ. നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് നേരെ വരുന്നത് ഈ റാം എന്ന് പറയുന്ന മെമ്മറിയിൽ വന്നിട്ടാണ്. അവിടെ നിന്നാണ് അത് റീഡ് ചെയ്ത് പ്ലേ ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് നമ്മുടെ മെമ്മറി കാർഡിലുള്ള പാട്ട് മെമ്മറി കാർഡിൽ നിന്നല്ല അപ്ലൈ ചെയ്യുന്നത്, നേരെ അതിനെ കോപ്പി ചെയ്ത് റാമിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ റാം എന്ന മെമ്മറിയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ നമ്മൾ രണ്ടാം, അപ്പോൾ ഒരു വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ ടേബിളിനകത്ത് ഇയാൾ കുറച്ച് സാധനം വെച്ചിരുന്നു, ഇയാളുടെ
ആ ദിവസത്തിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഇതേപോലെ തന്നെയാണ് നമ്മൾ മൊബൈൽ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഫ്രണ്ടിൽ വരുന്ന വാട്സാപ്പിൻ്റെ ഐക്കണ് അതുപോലെ തന്നെ കോൺടാക്ട്സ് വാൾപേപ്പർ ഇതെല്ലാം ഓൾറെഡി ഇതെല്ലാം ഫോണിൻ്റെ മെമ്മറിക്കകത്താണ് ഉണ്ടാവുക. ആ മെമ്മറിയിൽ നിന്ന് കോപ്പി ചെയ്ത് റാമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ 1 GB റാം ആണെങ്കിൽ അതിൻ്റെ ഏകദേശം 512 MB ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഫസ്റ്റത്തെ മൊബൈൽ ഓണായിട്ട് അതിൻ്റെ ആവശ്യമായ അത്യാവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം വർക്ക് ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് 512 MB അതെടുക്കും. ബാക്കി 512 MB അതായത് നമ്മൾ ഈ ഡെസ്ക് പറഞ്ഞ പോലെ തന്നെയാണ് ഇനി ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് നേരെ എടുത്ത് റാമിൽ കൊണ്ടുവന്നിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കബോർഡിൽ പോയിട്ട് ആ ഫയൽ എടുത്ത് ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഡെസ്കിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അല്ലാതെ നമ്മൾ കബോർഡിൽ ഇരുന്ന് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് എഴുതാൻ നിൽക്കില്ല. നമ്മൾ ഡെസ്കിൽ കൊണ്ടുവന്നിട്ട് കറക്റ്റായി വെച്ചിട്ടാണ് എഴുതുക. എന്നതുപോലെ റാമിൽ കൊണ്ടുവന്ന് എടുത്തതിന് ശേഷമാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെട്ടെന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്യണം ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ഈ വാട്സാപ്പ് എന്ന് പറയുന്നതും ഒരു കുറേ ഫയൽസുകളാണ്. ആ ഫയലുകൾ ഫോണിൻ്റെ മെമ്മറിയിലാണ് കിടക്കുന്നത്. ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ റാമിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേയിൽ അത് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് റാമിലോട്ട് കോപ്പി ചെയ്തതിന് ശേഷമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു പാട്ടിന് അത്യാവശ്യം ഒരു സ്പേസ് പോയിട്ടുണ്ട്, വീണ്ടും വാട്സാപ്പും വന്നു. അപ്പോൾ നമ്മുടെ മെമ്മറി ഇല്ലെങ്കിൽ അതായത് റാം 1 GB ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹാങ് ആവും, ഇതിനകത്ത് സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈൽ റാം കുറവുള്ള മൊബൈലുകൾ ഹാങ് ആവാനുള്ള മെയിൻ കാരണം. പിന്നെ വേറൊന്ന്, റാം കൂടുതൽ ഉള്ള ഫോണുകൾ വാങ്ങിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ റാം കൂടുതലുള്ള ഫോണ് വാങ്ങിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, അതിൻ്റെ പ്രോസസ്സറും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ബോർഡും എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. വെറുതെ നമ്മൾ റാം കൂടും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 എൻ്റെ ടേബിൾ വലിയ ടേബിളാണ്. അപ്പോൾ 2 വർക്ക് വന്നത് കൊണ്ട് എനിക്ക് ഫാസ്റ്റായി ചെയ്യണമെന്നില്ല, ഞാനും കൂടെ പെർഫോമൻസ് ആയിരിക്കില്ല. ഈ വർക്ക് ചെയ്യുന്ന ആൾ ചെയ്യിപ്പിക്കുന്ന ആൾ ഈ ഞാനും വന്നിട്ട് ഫാസ്റ്റ് ആയിരിക്കണം. ഞാനും സ്ലോ ആണെങ്കിലോ അപ്പോൾ എനിക്ക് ചെറിയ ടേബിൾ തന്നെ മതി. എനിക്കിപ്പോൾ വലിയ ടേബിൾ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ പ്രോസസ്സർ സ്ലോ ആണെങ്കിൽ നിങ്ങളിപ്പോൾ അതായത് ഉദാഹരണം ഈ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കാണ്. നമുക്ക് മൊബൈലിനകത്ത് ഒരിക്കലും റാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് റാം ചേഞ്ച് ചെയ്യാം. ചിലവർ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 4 GB റാം ആയിരിക്കും അതിനകത്ത് ഉണ്ടാവും, കമ്പ്യൂട്ടർ സ്ലോ ആണ്. അപ്പോൾ അവർ വിചാരിക്കും ഒരു 8 GB അല്ലെങ്കിൽ ഒരു 2 GB റാം കൂടെ അതിനകത്ത് വാങ്ങിയിടാം എന്ന് ആലോചിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ പ്രോസസ്സർ എത്രത്തോളം സ്പീഡാണ്. പ്രോസസ്സർ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ റാം മാറ്റിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അതായത് അതിനകത്ത് വർക്ക് ഈ റാം എന്ന് പറയുന്നത് താൽക്കാലികം പറയുന്നത് ഇതിൻ്റെ ബ്രെയിൻ അത് എത്രത്തോളം ഫാസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഡെസ്ക് വലുതായത് കൊണ്ട് കാര്യമില്ല, അതിനൊപ്പം ഞാനും വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ പണി ഫാസ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാനും സ്ലോ ആണ്, ഡെസ്ക് വലുതായിട്ട് കാര്യമില്ല. അതായത് ഞാൻ നല്ല ഫാസ്റ്റാണ്, ഡെസ്ക് ചെറുതാണെങ്കിൽ പണി കുറയും. ഇപ്പോൾ ഞാനും ഫാസ്റ്റാണ്, ഡെസ്ക്കും ഈ നമ്മുടെ ഈ ബെഞ്ചും വലുതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉടനെ ഫയലുകൾ മാറ്റി വയ്ക്കാനും പിടിക്കാനെല്ലാം വളരെ ഉപകാരമായി ആയിരിക്കും, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് റാമിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത്. ഇങ്ങനെ എല്ലാ ഫങ്ഷൻ നിങ്ങൾക്കൊരു സാധാരണ വ്യക്തിക്ക് പെട്ടെന്ന് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ SP Media Tech എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോട് ചേർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലുള്ള എന്ത് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനാണ് ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്താണ് അറിയാൻ താല്പര്യം എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൽ നല്ല കണ്ടൻറ്റാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.